ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. ധാരാളം പുതിയ സഹോദരി സഹോദരന്മാർ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ നമ്മുടെ സഭയുടെ ഭാഗമായി തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മൾ ഏത് സത്യത്തിനു വേണ്ടി നിൽക്കുന്നോ അതേപ്പറ്റി മനസ്സിലാക്കാനുള്ള പ്രായമില്ലാഞ്ഞവർ, അത് മനസ്സിലാക്കാൻ പറ്റിയ പ്രായത്തിലേക്ക് അവർ വളർന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ചുള്ള ഭാരം എൻ്റെ ഹൃദയത്തിലുണ്ട്. അവരോട് ഈ കാര്യം പറയാനായിട്ടും അതുപോലെ തന്നെ ഇത് പ്രായമായവർക്കും ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കാം. നമ്മൾ എന്തടിസ്ഥാന പ്രമാണങ്ങൾക്ക് വേണ്ടിയാണ് നിന്നതെന്ന്, അടിസ്ഥാന സത്യങ്ങളെക്കുറിച്ച് നാം ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ നാം തുടർമാനം പഠിക്കാനായിട്ട് ഇടയായി തീർന്നല്ലോ. അതെല്ലാം നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. നിങ്ങളത് മുൻപ് കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഉത്സാഹിപ്പിക്കുകയാണ്, നിങ്ങളത് കേൾക്കണം. അത് നിങ്ങൾക്ക് നല്ലൊരു അടിസ്ഥാനം നൽകും. ഇത് ഓർത്തിരിക്കുക, നിങ്ങൾക്ക് നല്ല അടിസ്ഥാനമില്ലെങ്കിൽ നല്ല ഒരു കെട്ടിടം പണിയാൻ കഴിയില്ല. നമ്മളെ പഠിച്ചിട്ടുണ്ട്, നാം നല്ല ഒരു അടിസ്ഥാനം ഇട്ടതിന് ശേഷം നമ്മൾ മുകളിലേക്ക് പണിയും. അതാണ് നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, അതുപോലെ നമ്മുടെ സഭയും. അതൊരു ലക്ഷ്യത്തിലേക്ക് വളരണം. ആ ലക്ഷ്യം ദൈവം നമുക്ക് മുൻ നിയമിച്ച ഒരു ലക്ഷ്യമാണ്. അതിനെയാണ് നാം മുൻനിർണയമെന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ലക്ഷ്യം. റോമാലേഖനം 8:29 പറയുന്ന ആ മുൻ നിശ്ചയം, അത് അവൻ്റെ പുത്രനാകുന്ന യേശുവിൻ്റെ സ്വഭാവത്തോട് നാം അനുരൂപനാകണമെന്നുള്ളതാണ്. നമുക്ക് ഈ സത്യം വളരെയധികം അറിയാമെങ്കിലും ഇംഗ്ലീഷിലൊരു ചൊല്ല് ഇപ്രകാരം പറയുന്നുണ്ട്, അതിപരിചയം അവജ്ഞ ഉളവാക്കുന്നു. അതിനർത്ഥം ഒരു സത്യത്തെ നമുക്ക് വളരെ പരിചിതമാണ്. അതുകൊണ്ട് ഇപ്രകാരം ഒരു സന്ദേശം കേൾക്കുമ്പം പോലും നമ്മളതിനെ ഗൗരവത്തിലെടുക്കത്തില്ല. നമ്മൾ പറയുക, ഓ എനിക്കറിയാമോ, ഞാൻ എത്ര നാളായി കേൾക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ബുദ്ധിയിൽ അതേപ്പറ്റി അറിയാമായിരിക്കും, എന്നാൽ നിങ്ങളുടെ ഹൃദയം അതിനാൽ പിടിക്കപ്പെട്ടിരിക്കണമെന്നില്ല. മിക്കപ്പോഴും അത് സത്യമാണ്. അതുകൊണ്ട് അതേപ്പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ലക്ഷ്യം നാം യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരണമെന്നാണ്. അതങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. 100 നിലയുള്ള ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ അത് പെട്ടെന്ന് 100 നില പണിഞ്ഞു തീരുന്നില്ല. ബാംഗ്ലൂരിലുള്ള കെട്ടിടം പണിയുന്ന നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഓരോ നില അങ്ങനെയാണ് ആ ബിൽഡിംഗ് പൂർത്തിയാകുന്നത്. യേശുവിനെ പോലെ ആകുന്നതും ഏതാണ്ട് ഇതുപോലെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ചില പാലങ്ങൾ അനേക വർഷങ്ങളായിട്ട് പണി തീർക്കാതെ കിടക്കുകയാണ്. വർഷങ്ങളായി പണിയിൽ ഒരു പുരോഗതിയുമില്ല. ചില വിശ്വാസികളും ഇതുപോലാണ്. അതുപോലെ മറ്റ് ചില കെട്ടിടങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അത് തകർന്നു വീഴുന്നു. അതിനർത്ഥം എവിടെയോ എന്തോ പ്രശ്നമുണ്ട്, ഒരുപക്ഷെ അടിസ്ഥാനം ശരിയായിരുന്നില്ല. ഓരോ നില പണിതപ്പോഴും അവർ ഗൗരവമായിട്ടല്ല അത് ചെയ്തത്. വിശ്വാസികൾക്കും ഇതുപോലെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ വിശ്വാസികൾക്കും ഒരു മുന്നറിയിപ്പാണ്. നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് ഉറപ്പുണ്ടായിരിക്കുകയും അതിൽ നാം ഉറച്ചു നിൽക്കുകയും ചെയ്യണം. കാരണം നാം അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും, മിക്ക വിശ്വാസികളും ഈ ലക്ഷ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കുകയില്ല. നിങ്ങൾ കണ്ടെത്തും CFC തന്നെയുള്ള മിക്ക ക്രിസ്ത്യാനികളും ഒരു സമയത്ത് ഈ ലക്ഷ്യം അവർക്കുണ്ടായിരുന്നെങ്കിലും ഇന്ന് അവർ ആ ലക്ഷ്യത്തെക്കുറിച്ച് ഗൗരവമുള്ളവരല്ല. അത് ഓരോ ദിവസം കഴിയുന്നതനുസരിച്ച് യേശു ക്രിസ്തുവിനെ പോലെ ആകുന്നതാണ്. നാം ഓരോ ദിവസം കഴിയുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ ക്രിസ്തുവിനെ പോലെ ആകണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആരംഭത്തിൽ അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ വീണ്ടും ജനിച്ച ഉടനെ പൊങ്ങിയും താണുമുള്ള ഒരു അനുഭവമായിരിക്കാം. ചില സമയത്ത് നിങ്ങൾ പൊങ്ങിയിരിക്കും, ചില സമയത്ത് താണിരിക്കും. അത് സ്വാഭാവികമാണ്. അതൊരു കുഞ്ഞ് നടക്കാൻ പഠിക്കുന്ന പോലാണ്. അത് നടക്കാൻ നോക്കുന്നു, ചിലപ്പം വീണുപോകുന്നു. ഈ ഉയർച്ച താഴ്ചകൾ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആരംഭ സമയത്ത് സാധാരണമാണ്, ഒരു വിവാഹ ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിലും. എന്നാൽ ഒരു വിവാഹ ജീവിതം കല്ല് നിറഞ്ഞ ഒരു റോഡിൽ കൂടെ പോകുന്ന പോലല്ല. നിങ്ങൾക്കറിയാമല്ലോ, കട്ടറുള്ള റോഡിൽ കൂടെ ബസ് പോകുന്ന പോലെ അത് ജീവിതകാലം മുഴുവനും അങ്ങനെ പോകണമെന്ന് ദൈവത്തിന് ഇഷ്ടമല്ല.
നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. ആരംഭത്തിൽ അങ്ങനെയൊക്കെ ആയിരിക്കാം. നാം പുതുതായിട്ട് മാനസാന്തരപ്പെട്ടപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകളുണ്ടാകാം. നമ്മൾ പുതുതായിട്ട് മാനസാന്തരപ്പെട്ടതേ ഉള്ളൂ, വിവാഹം കഴിച്ചതേ ഉള്ളൂ. നിരാശപ്പെടരുത്, എന്നാൽ എന്നേക്കുമല്ല. എന്നാൽ അങ്ങനെ നമ്മൾ കുറേ ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പം അത് കുറഞ്ഞു വരുന്നില്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞ് ആ കാര്യത്തെപ്പറ്റി ചിന്തിക്കണം. ഉപവാസത്തോടെയും പ്രാർത്ഥനയോടുകൂടിയും നാം ദൈവത്തോട് ചോദിക്കണം, കർത്താവ് എന്താണ് പ്രശ്നം? എൻ്റെ കണ്ണുകൾ ഇപ്പോഴും ആ ലക്ഷ്യത്തിലാണോ? ഒരു സ്കൂട്ടറിലോ ഒരു കാറിലോ നിങ്ങൾ യാത്ര ചെയ്യുമ്പം നിങ്ങൾക്കെപ്പോഴും ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്, എനിക്കിവിടെയാണ് ചെന്ന് ചേരേണ്ടത്. റോഡിൽ കാണുന്ന ഒരു കാര്യം കാണാനായിട്ട് നിങ്ങൾ നിർത്തത്തില്ല. ഒരപകടം നടന്നാൽ പോലും നിങ്ങൾ അവിടെ നിൽക്കത്തില്ല. കാരണം നിങ്ങൾക്കൊരു സ്ഥാനത്ത് ഒരു പ്രത്യേക സമയത്തിന് മുമ്പ് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. നിങ്ങളൊരു കാറോ സ്കൂട്ടറോ ഓടിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ ഗൗരവം നിങ്ങൾക്കുണ്ടോ? ഞാൻ ചിന്തിക്കുന്നു, അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ എവിടെയാണോ അവിടുന്ന് നാം വളരെ മുന്നോട്ട് പോയേനെ. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ എല്ലാവരെയും ഉത്സാഹിപ്പിക്കാനാണ്. നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഇത് പറയുന്നു. ആളുകളെ കുറ്റപ്പെടുത്താൻ പ്രസംഗിക്കുന്നത് ഞാൻ വെറുക്കുന്നു. ഇന്നത്തെ അനേക പ്രസംഗങ്ങളും ആളുകളെ കുറ്റപ്പെടുത്തുന്നതാണ്. നമ്മുടെ സഭയുടെ ഉത്തരവാദിത്വം അതല്ല, അത് കുറ്റബോധമാണ് കൊണ്ടുവരുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ആ ലെൻസിക്കൂടെ നിങ്ങളുടെ ആ ലക്ഷ്യം വ്യക്തമായി കാണാനാണ്. ആ ലക്ഷ്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ എപ്പോഴും വയ്ക്കാനായിട്ട് ഉത്സാഹിപ്പിക്കാനാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ റോമാലേഖനം 8:28, അവിടെ പറയുന്നു ദൈവം എല്ലാം നമ്മുടെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന്. ഇത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്യമാണ്. ക്രിസ്ത്യാനികൾ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്യമാണിത്. അവർ ചിന്തിക്കുന്നു ഈ നന്മ എനിക്ക് മെച്ചപ്പെട്ട ജോലി കിട്ടുന്നതാണ്, എനിക്ക് കൂടുതൽ ശമ്പളം കിട്ടുന്നതാണ്, എനിക്ക് ഈ വീട് കിട്ടുന്നതല്ല കുറേ കൂടെ മെച്ചപ്പെട്ട ഒരു വീട് കിട്ടുന്നതാണ്. അങ്ങനെയല്ല, ദൈവം കുറച്ച് ശമ്പളത്തിലായിരിക്കാം നിങ്ങൾക്കൊരു ജോലി തരുന്നത്. നിന്നെ ആദ്യം നിരസിച്ച ആ പെൺകുട്ടിയേക്കാൾ സൗന്ദര്യം കുറഞ്ഞ ഒരാളെ ആയിരിക്കാം നിങ്ങൾ വിവാഹം കഴിക്കുന്നത്. ദൈവം സകലതും നമ്മുടെ നന്മയ്ക്കായിട്ട് രൂപാന്തരപ്പെടുത്തും എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ കാണുന്ന ചില നിമിഷത്തിലേക്കുള്ള കാര്യമല്ല. ചില നിമിഷം എന്ന് ഉദ്ദേശിച്ചപ്പോൾ 100 കൊല്ലം, നിത്യതയിൽ 100 കൊല്ലം എന്ന് പറഞ്ഞാൽ ചില നിമിഷങ്ങൾ മാത്രമാണ്. നിത്യതയുടെ സമയത്തിൻ്റെ അളവ് വെച്ച് നോക്കിയാൽ ദൈവം നോക്കുന്നത് ഈ അല്പസമയത്തേക്കുള്ള നമ്മുടെ സുഖ സൗകര്യങ്ങളല്ല. അവിടെ നമ്മൾ വളരെ വളരെ സുഖമായിട്ടിരിക്കണമെന്നല്ല. നമ്മൾ അങ്ങനെ ആയിരിക്കാം, എന്നാൽ ദൈവം ഒരിക്കലുമല്ല. ദൈവം നമ്മുടെ ദീർഘനാളത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, നമ്മുടെ ആ നിത്യജീവിതം. അവിടെ നമുക്ക് ദുഃഖമുണ്ടാകരുത്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഗൗരവമുള്ളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ വളരെ ആഗ്രഹിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പം നമ്മളെല്ലാവരും ഒരു ദിവസം അവിടെ ചെല്ലും. നിങ്ങളെങ്ങനെയാണ് ജീവിച്ചതെന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ദുഃഖവും ഉണ്ടാകരുത്. കുറഞ്ഞ പക്ഷം നിങ്ങൾക്കതിനെക്കുറിച്ച് വെളിച്ചം കിട്ടിയ ശേഷം, കഴിഞ്ഞ 2 കൊല്ലം നിങ്ങളിവിടെ വന്ന് ഇവിടെ സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചം കിട്ടിക്കഴിഞ്ഞു. കുറഞ്ഞ പക്ഷം ആ സമയം തൊട്ട്, നിങ്ങൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ സമയത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നു, നിങ്ങൾ ജീവിച്ച വിധത്തെ ഓർത്ത് നിങ്ങൾക്ക് ദുഃഖമുണ്ടാകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെടുത്ത തിരഞ്ഞെടുപ്പുകൾ, ഞാനങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പ്രസംഗിക്കുന്നത്, അനേക വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിക്കുന്നത്.